പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദ ലോർഡ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഒരു നാടകം കാണാനായിട്ടിടയായത്. ആ നാടകത്തിൻ്റെ പേരാണ് ദ ഹെൽ, നരകം. എനിക്ക് ഒത്തിരി കൗതുകം തോന്നി, എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നി. അന്നൊക്കെ ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഏതായാലും ഈ ജീവിതം കഴിഞ്ഞാൽ നരകത്തിൽ തന്നെ പോകണം. എന്നാൽ പിന്നെ ഇപ്പോഴേ അതൊന്ന് കണ്ട് വെച്ചാൽ കുറച്ച് എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന് കരുതി ഞാനങ്ങനെ ഈ നാടകത്തിന് പോവുകയാണ്. നരകത്തെക്കുറിച്ചുള്ള കുറേ അറിവ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വേദോപദേശ ക്ലാസ്സുകളിൽ സിസ്റ്റേഴ്സെല്ലാം പഠിപ്പിച്ചത് അതൊത്തിരി തീയുള്ള സ്ഥലമാണ്, അവിടെ പാമ്പുണ്ട്, പല്ലിയുണ്ട്, വഴുതാരയുണ്ട്, പിശാചുണ്ട്, അങ്ങനെ ഭീതി നിറഞ്ഞ ഒരു സ്ഥലം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ നാടകം കാണാനായിട്ട് പോകുക. അങ്ങനെ കുറേ കഴിഞ്ഞു, കർട്ടൻ പൊന്തി. ഇതാ സ്റ്റേജിൽ കാണുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലം. ചുറ്റും ഗ്ലാസുകൾ നന്നായിട്ട് ലൈറ്റ് ചെയ്ത് വലിയ ഒരു സ്റ്റുഡിയോ പോലെ, ഒരു ഷോറൂം പോലെ തോന്നിക്കുന്ന മാർബിളൊക്കെ വിരിച്ചിട്ടുള്ള നല്ല ഒരു സ്ഥലം. അപ്പം ഞാൻ മനസ്സിലോർത്തു, ഈ കന്യാസ്ത്രീകളെല്ലാം എന്നെ പറഞ്ഞ് പറ്റിച്ചതായതല്ല, ഇവിടെ ഇങ്ങനെയുള്ള തീയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, വളരെ നല്ല സ്ഥലമാണ്. അങ്ങനെ ഇരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വാതിൽ തുറക്കുകയാണ്. ഒരു യുവാവ് ആ നരകത്തിലേക്ക് കടന്നു വരികയാണ്. ആ യുവാവ് വരുമ്പോൾ യുവാവിൻ്റെ മനസ്സിൽ പേടിയാണ്. എന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്നെ കൊന്നു കളയുവാനായിട്ട് ഈ നരകത്തിൽ എവിടെയെങ്കിലും പിശാച് പതിയിരിക്കുന്നുണ്ടാകും. അവനങ്ങനെ പേടിച്ച് പേടിച്ച് ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് നേരത്തേക്ക് ആരെയും കാണുന്നില്ല. അവന് സമാധാനമായി, സന്തോഷമായി അവൻ അതിൻ്റെ ഒരു മൂലക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞു പെട്ടെന്ന് ആ ഡോറ് വീണ്ടും തുറക്കുക. സുന്ദരിയായ ഒരു യുവതി അങ്ങോട്ട് കടന്നു വരുന്നു. കടന്നു വരുന്ന യുവതി വിചാരിക്കുന്നത്, ഇതാ എന്നെ കൊല്ലാനുള്ള മനുഷ്യൻ, പിശാച്, ഇതാ മനുഷ്യൻ്റെ രൂപത്തിൽ ആ മൂലക്കിരിൽ ഇരിക്കുക. ഇവൻ വിചാരിക്കുന്നത്, എന്നെ കൊല്ലാനുള്ള ആ പിശാച് ഇതാ നല്ല ഒരു സ്ത്രീയുടെ രൂപത്തിൽ, യുവതിയുടെ രൂപത്തിൽ വന്നിരിക്കുകയാണ്.
ഇവർ രണ്ടുപേരും പേടിച്ചു. ഒരാൾ ഒരു മൂലയ്ക്കും പോയി, മറ്റാൾ മറ്റേ മൂലയിലും പോയി. അങ്ങനെ പതിയിരിക്കുക, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞു പുരുഷന് തോന്നി എന്നെ ആരും ആക്രമിക്കുന്നില്ലല്ലോ, സ്ത്രീക്ക് തോന്നി എന്നെ ആരും ആക്രമിക്കുന്നില്ലല്ലോ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി, ആർക്കും ഒരു പ്രശ്നവുമില്ല. അവർ ഒന്നുകൂടെ അടുത്തു വന്നു, ഒരു കുഴപ്പമില്ല. പരസ്പരം പരിചയപ്പെടാനായിട്ട് തുടങ്ങി, പരസ്പരം പേരുകൾ പങ്കുവച്ചു, എവിടെ നിന്നാണെന്നൊക്കെ പറഞ്ഞു, എവിടെയൊക്കെ പഠിച്ചത് എന്നൊക്കെ സംസാരിച്ചു. അവർ സുഹൃത്തുക്കളായി. അവർക്ക് തോന്നി കൊള്ളാമല്ലോ, നരകത്തിൽ നല്ല അവസ്ഥയാണല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ സാധിക്കുമല്ലോ. അങ്ങനെ അവർ അവരുടെ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഇതാ ഡോറ് വീണ്ടും തുറക്കുകയാണ്. ആ സമയം ഡോറ് തുറന്നിട്ട് വരുന്നത് മറ്റൊരു സ്ത്രീയാണ്. ഈ സ്ത്രീ വിചാരിക്കുന്നത്, ദാ ഭാര്യാ ഭർത്താക്കന്മാരുടെ രൂപത്തിൽ പിശാചുക്കൾ രണ്ടുപേര് എന്നെ കൊല്ലാനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ ചിന്തിക്കുകയാണ്, ദൈവമേ ഇവിടെ വന്ന് കുറച്ച് നേരം ആയില്ല, അപ്പത്തേനും ഇതാ പിശാജ് ഞങ്ങളെ വിഴുങ്ങാനായിട്ട് ഇതാ വന്നിരിക്കുന്നു എന്ന്. മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചു, മൂന്ന് മൂലക്കിലേക്ക് പോയി അവർ ഇരുന്നു. കുറച്ച് കഴിഞ്ഞു, അനക്കമൊന്നുമില്ല, ആരും ആരെയും ഒന്നും ചെയ്യുന്നില്ല. ആദ്യത്തെ രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിട്ട് നോക്കി. അവർ കണ്ടു, അവർ പുഞ്ചിരിച്ചു, യാതൊന്നും സംഭവിക്കുന്നില്ല. അവർ വീണ്ടും പഴയ സ്ഥലത്തേക്ക് വന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് തുടങ്ങി, സ്നേഹം പങ്കിടാനായിട്ട് തുടങ്ങി. അവർക്ക് സ്നേഹം പ്രകടിപ്പിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോഴാണ് ഈ മൂന്നാമത് വന്ന വ്യക്തി അവിടെ ഇരിക്കുക. നരകത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഏതൊരു മനുഷ്യനും നരകത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ കൺപീള വെട്ടി കളഞ്ഞിട്ടാണ് നരകത്തിലേക്ക് വിടുന്നത്. എന്ന് വെച്ചാൽ, എനിക്ക് കണ്ണടയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും അത് കണ്ണടയ്ക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. കണ്ണെപ്പോഴും ഇങ്ങനെ തുറന്ന് തന്നെ ഇരിക്കും. ആദ്യം വന്ന പുരുഷനും സ്ത്രീയും സ്നേഹം പങ്കിടാൻ തുടങ്ങിയപ്പോഴേ മറ്റാളിങ്ങനെ കണ്ണും തുറപ്പിച്ച ആൾ നോക്കിയിരിക്കുകയാണ്. സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നരകം. പല കുടുംബങ്ങളിലെയും മക്കൾ ഇന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ വീട് നരക തുല്യമാണ്. സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഒന്നോർക്കുക, നിന്റെ കുടുംബജീവിതം മനോഹരമാകണമെങ്കിൽ, സ്വർഗതുല്യമാകണമെങ്കിൽ, ആദ്യം നിന്റെ പ്രഥമസ്ഥാനം ദൈവത്തിന് കൊടുക്കുക. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം, ദൈവം പറഞ്ഞ വചനങ്ങളാണിവ. അടിമത്തത്തിൻ്റെ രാജ്യമായ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന, നിന്നെ രക്ഷിച്ച ദൈവമായ കർത്താവാണ് ഞാൻ. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. കർത്താവ് വളരെ വ്യക്തമായിട്ടാണ് ഇത് പറയുന്നത്. അവിടുന്ന് വീണ്ടും പറയുകയാണ്, എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-ഉം 4-ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1,000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, 2 യജമാനന്മാരെ സേവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ദൈവത്തെയും മാമോനെയും സേവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയില്ല. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ വീണ്ടും കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, എന്നേക്കാളധികം എൻ്റെ പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാളധികം നിന്റെ പുത്രിയെയോ പുത്രനെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. ദൈവത്തിന് പകരം 1-ാം സ്ഥാനം ഭർത്താവിന് കൊടുക്കുന്ന ഭാര്യ, ഭർത്താവ് മരിക്കുമ്പോൾ തളർന്നു പോകുന്നു. ദൈവത്തിന് പകരം 1-ാം സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഭർത്താവ്, ഭാര്യയ്ക്ക് അസുഖമാകുമ്പോൾ, മരിച്ചു പോകുമ്പോൾ മുഴുക്കുടിയനായിട്ട് മാറുന്ന, മാനസിക രോഗിയായിട്ട് മാറുന്ന കാഴ്ച. മക്കൾക്ക് പ്രഥമ സ്ഥാനം നൽകുന്ന മാതാപിതാക്കൾ, മക്കളെ നഷ്ടപ്പെടുമ്പോൾ
ജീവിതം അവസാനിച്ചു എന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്നവർ, പണത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നവർ, ഷെയർ മാർക്കറ്റിൽ, റിയൽ എസ്റ്റേറ്റിൽ ജോലി പോകുമ്പോൾ ഒക്കെ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നവർ, വസ്ത്രം, സ്വർണം, ജോലി, വാഹനങ്ങൾ ഇതിനൊക്കെ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒന്ന് ഓർക്കുക, ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം മറ്റേതൊരു വ്യക്തിക്കോ വസ്തുവിനോ കൊടുക്കുന്നുവോ അതേ വ്യക്തി മൂലം, വസ്തു മൂലം നിങ്ങൾ ദുഃഖിക്കപ്പെടും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11:16 വാക്യം, പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് തന്നെ ശപിക്കപ്പെടും എന്ന് ഗ്രഹിക്കുവാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പ്രഥമസ്ഥാനം ദൈവത്തിന് പകരം മറ്റു വ്യക്തിക്ക്, മറ്റു വസ്തുവിന് കൊടുക്കുമ്പോൾ ഒന്നാം പ്രമാണത്തിന് എതിരായിട്ട് പാപം ചെയ്യുന്നു. കുടുംബജീവിതത്തിൻ്റെ സമാധാനത്തിന്, കുടുംബജീവിതം അനുഗ്രഹപ്രദമാകുന്നതിന് വേണ്ടിയുള്ള മറ്റ് കാര്യമാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടേണ്ട ഒരു ജീവിതം എന്നുള്ളത്. എസക്കിയേലിൻ്റെ പ്രവചനം 37:7 അസ്ഥികളുടെ താഴ്വാരയെക്കുറിച്ച് നാം കേൾക്കുന്നുണ്ട്, നാം വായിക്കുന്നുണ്ട്. അവിടെ കൂടിക്കിടക്കുന്ന അസ്ഥികളോട് ദൈവവചനം പ്രസംഗിക്കുന്ന പ്രവാചകനെ നാം കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വേർപെട്ടുപോയ അസ്ഥികൾ മുഴുവൻ കൂടിച്ചേരുന്നതും ഒരു കിരികിരാ ശബ്ദമുണ്ടാകുന്നതും നാം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹവ്വായെ ആദ്യമായിട്ട് ആദം കണ്ടപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒടുവിലിതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്നാണ്. അസ്ഥിയെ മാംസം പൊതിയുമ്പോൾ അസ്ഥി ബലമുള്ളതായിട്ട് തീരുന്നു. മാംസത്തെ അസ്ഥി താങ്ങുമ്പോൾ അത് ബലമുള്ളതായിട്ട് തീരുന്നു. ഭർത്താവിനെ ഭാര്യ പൊതിയുമ്പോൾ, ഭാര്യയെ ഭർത്താവ് താങ്ങുമ്പോൾ ആ കുടുംബ ജീവിതം കെൽപ്പുള്ളതും മനോഹരമായതും ദീർഘനാൾ നിലനിൽക്കുന്നതുമായിട്ട് തീരുന്നു. എന്നാൽ കുടുംബ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കലഹങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ ഇതാ മാംസം വേർപിരിഞ്ഞു പോവുകയാണ്, അസ്ഥികൾ തമ്മിൽ വേർപെട്ടു പോവുകയാണ്. ദൈവവചനം വേണം അതിനെ ഒക്കെ കൂട്ടി ചേർക്കുവാനായിട്ട്. കിടപ്പുമുറിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് പരസ്പരം കലഹിച്ചാണ് ആ ദിവസം ചെലവഴിച്ചത് എങ്കിൽ, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പരസ്പരം ചെവിയിൽ ക്ഷമ ചോദിക്കണം, ക്ഷമ കൊടുക്കണം. വിട്ടുപോയ മാംസം അസ്ഥിയോട് ചേർന്നിരിക്കണം, വിട്ടുപോയ അസ്ഥികൾ കൂടിച്ചേർന്നിരിക്കണം. അപ്പോഴുണ്ടാകുന്ന കിരികിരാ ശബ്ദമാണ് പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർക്കുന്ന കിരികിരാ ശബ്ദം. ഇന്ന് പല കുടുംബങ്ങളിലും ഒന്നുകിൽ ആർക്കും കേൾക്കാൻ സാധിക്കാത്ത വിധം ഭയങ്കരമായ നരകതുല്യമായ നിശബ്ദത, അല്ലെങ്കിൽ എല്ലുകൾ പൊട്ടുന്ന ഭയാനകമായ വലിയ ശബ്ദം. ഈയിടയ്ക്ക് നമ്മുടെ പാപ്പ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിൻ്റെ രാത്രിയിലെ പ്രാർത്ഥന പറയുകയുണ്ട്. കുറേ യുവജനങ്ങളായിട്ട് അത് പങ്കുവയ്ക്കുകയും അദ്ദേഹം പറയുകയാണ്, എല്ലാ ദിവസവും അദ്ദേഹം ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കും, ലോർഡ് ജീസസ്, ഇഫ് യു വിൽ, യു ക്യാൻ മേക്ക് മീ ക്ലീൻ. ഈശോയെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ നിനക്ക് സാധിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു കുടുംബമായി ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഈ പ്രാർത്ഥന എല്ലാ രാത്രിയിലും നിനക്ക് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ യോജിപ്പിക്കുന്ന കിരികിരാ ശബ്ദം നിൻ്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കും. കുടുംബ സമാധാനത്തിന്, കുടുംബത്തിൻ്റെ സന്തോഷത്തിന്, കുടുംബ തകർച്ചയെ ഒഴിവാക്കാനായിട്ട് വേണ്ട മറ്റൊരു കാര്യമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. എന്തു തന്നെ തിരക്ക് ഉണ്ടായാലും ഭാര്യയും ഭർത്താവും
ഒരുമിച്ചിരിക്കാനായിട്ട് അവരുടെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അല്പം സമയം കണ്ടെത്തണം. ആ സമയത്ത് ഒരിക്കലും കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കരുത്, കാണാതെ പോയ വിമാനത്തെക്കുറിച്ച് സംസാരിക്കരുത്, സിറിയയിൽ നടക്കുന്ന തീവ്രവാദ ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കരുത്, വിരാട് കോഹ്ലി എത്ര സ്കോർ ചെയ്തു എന്ന് ചോദിക്കരുത്, കേരളത്തിലെ പുതിയ ഗവൺമെൻറ്റിനെ കുറിച്ച് സംസാരിക്കരുത്. സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, സന്തോഷങ്ങൾ, കൊച്ചു വർത്തമാനങ്ങൾ, മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കണം. ഒന്ന് സാമുവേലിൻ്റെ പുസ്തകത്തിൽ ഒരു ദമ്പതികളെ നമുക്ക് കാണാൻ പറ്റും, ഹന്ന ഏൽക്കാന ദമ്പതികൾ. ഹന്നയ്ക്ക് മക്കളില്ല, എൽക്കാന ഹന്ന ദമ്പതികൾക്ക് മക്കളില്ല. വന്ധ്യയായ അവൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അവളുടെ സപത്നി അത് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തി കരയിപ്പിക്കാറുണ്ട്. അവൾ ദിവസവും ദേവാലയത്തിൽ പോയി കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഇരിക്കാറുണ്ട്. 1 സാമുവേൽ 1:8 എൽക്കാന ഭർത്താവ് ഹന്ന എന്ന ഭാര്യയെ അരികിൽ വിളിച്ചിട്ട് പറയുന്ന ഒരു വചനമുണ്ട്, ഹന്ന നീ എന്തിന് കരയുന്നു, നീ എന്തിന് ദുഃഖിക്കുന്നു, ഒത്തിരി മക്കളേക്കാൾ ഞാൻ നിനക്ക് യോഗ്യനല്ലേ, ഞാൻ നിനക്ക് പോരെ. ഈ ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന സംഭാഷണം, അതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ എന്ന് നാം ഉദ്ദേശിക്കുക. പ്രിയപ്പെട്ടവരെ, മറ്റൊരു മേഖലയാണ് നമ്മുടെ കുടുംബങ്ങളിലെ മക്കൾക്ക് നാം നല്ല ഓർമ്മകൾ നൽകുക എന്നുള്ളത്. നമ്മെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അവർക്കുണ്ടാകണം. അവരെ വലിയ വലിയ എഞ്ചിനീയേഴ്സോ ഡോക്ടേഴ്സോ മറ്റാരെങ്കിലുമൊക്കെ ആക്കുകയോ ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് കൊടുക്കുകയോ സൗകര്യങ്ങളും വാഹനങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ചെയ്യുന്നതോടൊപ്പം, അവർക്കോർക്കാവുന്ന നല്ല നല്ല ഓർമ്മകൾ അവർക്ക് കൊടുക്കാമെങ്കിൽ, ഒരു പക്ഷേ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തന്നെ തിരിച്ചു വരുവാനായിട്ട് അവരെ ഈ ഓർമ്മകൾ സഹായിക്കും. ധൂർത്തുപുത്രൻ്റെ കഥയിൽ നമുക്കറിയാം, അവന് വിശക്കാൻ തുടങ്ങിയപ്പോൾ, അവൻ പ്രയാസത്തിലായപ്പോൾ, പന്നിക്കൂട്ടിൽ അകപ്പെട്ടു പോയപ്പോൾ അവൻ്റെ ചിന്തയിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് തൻ്റെ അപ്പൻ്റെ നല്ല ഓർമ്മകളാണ്, തൻ്റെ വീടിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ്. അവൻ ഇങ്ങനെ ഓർക്കാനായിട്ട് തുടങ്ങി, എൻ്റെ വീട്ടിൽ എന്ത് സമൃദ്ധിയാ, എന്ത് സന്തോഷമാ, എന്ത് സമാധാനമാ, എൻ്റെ അപ്പൻ്റെ കയ്യിൽ എന്തുമാത്രം സാധനങ്ങളാണുള്ളത്, എന്തുമാത്രം ഭക്ഷണമാണുള്ളത്, എന്തുമാത്രം സ്നേഹമാണുള്ളത്. ആ നല്ല ഓർമ്മകൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ, ഒരുപക്ഷേ വീട് വിട്ട് ഇറങ്ങിപ്പോയാൽ തന്നെ അവർ തിരിച്ച് നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറി വരും. പ്രിയപ്പെട്ടവരെ, മറ്റൊരു മേഖലയാണ് നമ്മുടെ പതിവുകൾ. പണ്ടൊക്കെ എന്തുമാത്രം പതിവുകൾ നമുക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും നമ്മുടെ കുടുംബ പ്രാർത്ഥന, ജപമാല ചൊല്ലൽ, പരിശുദ്ധ കുർബാനയ്ക്ക് പോകൽ, കുമ്പസാരിക്കുന്ന സ്വഭാവം, വൈദികരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കുക, മൂത്തവരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കുന്ന സ്വഭാവം, ഒത്തിരി ഒത്തിരി പതിവുകൾ. ഒരു സാധനം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്കറിയാം, പെട്ടെന്ന് നാം ചെയ്യുക വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥം തേടുകയാണ്. ഒരു അസന്നിഗ്ധ ഒരു അവസ്ഥയിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു നിസ്സഹായ അവസ്ഥയിൽ നാം എപ്പോഴും പ്രാർത്ഥിക്കുക വിശുദ്ധ യൂദാ തദേവൂസിനോടാണ്. പണ്ടൊക്കെ ചെറിയ ചെറിയ വീടുകളാണ്, അവിടെയെല്ലാം ഭയങ്കര മഴയും ഇടിവെട്ടും ഇടിവാളുമൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മ പറയും, വാ മക്കളെ കൊന്തയെത്തിക്ക് എന്ന്. കുഞ്ഞുമക്കളൊക്കെ ഉണ്ടാകുമ്പോൾ, അവർക്കൊക്കെ 2, 3, 5 വയസ്സൊക്കെ പ്രായമാകുമ്പോൾ, ഉറങ്ങാനായിട്ട് അവർക്ക് പേടി തോന്നുമ്പോൾ, പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ, അമ്മയോ അമ്മൂമ്മയോ ഒക്കെ അവർക്ക് നല്ല നല്ല വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇങ്ങനെയുള്ള നമ്മുടെ പതിവുകളൊക്കെ എവിടെ പോയി? എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചെയ്യുമായിരുന്ന ഒരു കാര്യമുണ്ട്, കിടക്കുന്നതിന് മുമ്പ്
ഉറങ്ങുന്നതിന് മുമ്പ് നെറ്റിയിൽ യൂരനായി വരയ്ക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്താണ് യൂരനായി എന്ന്. യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോ, അതിൻ്റെ ഷോർട്ട് ഫോമാണ് യൂരനായി. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക, യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോയെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പതിവുകളൊക്കെ വീണ്ടെടുക്കണം. കുടുംബത്തിൻ്റെ സഹായത്തിന്, കുടുംബത്തിൻ്റെ സമാധാനത്തിന്, സമൃദ്ധിക്ക്, കുറവുകളെ ഒക്കെ നിറവാക്കി മാറ്റുന്ന അമ്മയുടെ മധ്യസ്ഥം വേണം. അമ്മ എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. ജപമാല ചൊല്ലാത്ത ഒരൊറ്റ ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ജപമാല ചൊല്ലുന്ന ഒരു കുടുംബം, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് സന്തോഷിക്കുന്നു. കാനായിലെ കല്യാണത്തിന് വീഞ്ഞു കുറഞ്ഞു പോയപ്പോൾ അവിടെ വന്ന ആ കുറവിനെ നിറവാക്കി മാറ്റിയ ആ നല്ല അമ്മ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ, നമ്മുടെ വീര്യം കുറഞ്ഞു പോകുമ്പോൾ, സ്നേഹത്തിൻ്റെ വീര്യം കുറഞ്ഞു പോകുമ്പോൾ അമ്മ ഇടപെടും, മധ്യസ്ഥം പറയും, ഉണ്ണി യേശുവുമായിട്ട് നമ്മെ സന്ദർശിക്കും, നമുക്കത് നിറവാക്കി മാറ്റും. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അവിടത്തേക്ക് ഒന്നാം സ്ഥാനം തന്നുകൊണ്ട് മറ്റൊരു വ്യക്തിക്കും വസ്തുവിനും ആ സ്ഥാനം കൊടുക്കാതെ കുടുംബജീവിതം ദൈവവചന അധിഷ്ഠിതമാക്കി മാറ്റുവാനായിട്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാക്കി മാറ്റുവാനായിട്ട്, നല്ല പതിവുകളുള്ള ഒരു കുടുംബമാക്കി മാറ്റുവാനായിട്ട്, അമ്മയെ ബഹുമാനിക്കുന്ന, അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാക്കി മാറ്റുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദ ലോർഡ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്, സ്നേഹത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.